ക്ലാപ്പന ഗ്രാമ പഞ്ചായത്തിന് 25 കോടിയുടെ ബജറ്റ്. കാർഷിക മേഖലയ്ക്കാണ് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വനിതാ ശാക്തീകരണം, പട്ടികജാതി ക്ഷേമം, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് എന്നിവയ്ക്കും ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ശുചിത്വം, മാലിന്യ സംസ്കരണം പദ്ധതികൾക്കായി 25 ലക്ഷം രൂപ നീക്കിവെച്ചു. 25,59,500 രൂപ വരവും 24,85,550 രൂപ ചെലവും 18,40,950 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ ഓണംപള്ളി അവതരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ഫാമിലി ഹെൽത്ത് സെന്ററിനെ ഭൂമി സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഈ പഞ്ചായത്ത് നിവാസികൾക്കെല്ലാം സന്തോഷം പകരുന്ന ഒന്നാണ്. ഈ വിജയം നേടിയെടുക്കാൻ ഒരു മനസ്സോടെ സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഭരണസമിതിക്കുള്ള അകമഴിഞ്ഞ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിനായി ഒത്തുചേർന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പഞ്ചായത്തിലെ ജീവനക്കാർ, വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ, താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ എന്നിവരെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കോച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും കൊല്ലം ജില്ലാ പഞ്ചായത്തും നൽകിയ സഹായം വളരെ വലുതാണ്. സ്ഥലം വാങ്ങുന്നതിനായി കോച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി 25 ലക്ഷം രൂപയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 30 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ടായി. ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് 35 ലക്ഷം രൂപയും പകൽ വീട് പദ്ധതിക്കായി 3 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. ബഡ് സ്കൂളിനു വേണ്ടി 10 ലക്ഷം രൂപയും ജനകീയ ഹോട്ടലിനു വേണ്ടി 3 ലക്ഷം രൂപയും ഭവന നിർമ്മാണ പദ്ധതിക്കായി 6 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി 60 ലക്ഷം രൂപയും ആശ്രയ പദ്ധതിക്ക് വേണ്ടി 16,50,000 രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി 40,000 രൂപയും വകയിരുത്തി. കുടിവെള്ള പദ്ധതികൾക്കായി 35 ലക്ഷം രൂപയും റോഡ് വികസന പദ്ധതികൾക്കായി 1,59,66,000 രൂപയും പശ്ചാത്തല വികസനത്തിന് വേണ്ടി 5 ലക്ഷം രൂപയും നീക്കിവെച്ചു. സമാന്തര തൊഴിൽദാന പദ്ധതിക്ക് വേണ്ടി 12,46,310 രൂപയും ഗ്രാമവണ്ടിക്ക് വേണ്ടി 1 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.